ഹലോ, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സ് ആണ്, പഴംപൊരി. അതിൻ്റെ കൂടെ ബീഫ് കറിയും ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ബീഫ് പഴംപൊരി എല്ലാവരും കഴിച്ചിട്ടുണ്ടാകില്ല. എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ വേണം, 2 ടീസ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണേ, നമ്മൾ പുട്ടിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കൂലേ, ആ അരിപ്പൊടിയാണിത്. 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു കളറ് കിട്ടാനായിട്ട് ലേശം മഞ്ഞൾപ്പൊടി, 1 നുള്ളുപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി ലൂസാവാൻ പാടില്ല. ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയാലാണ് നമുക്ക് പഴംപൊരി നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്നതിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിന്നിവിടെ 3 പഴം ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണ്. അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി ഇത് നടുക്ക് വെച്ച് 2 ആയിട്ടൊന്ന് പൊളന്നെടുക്കണം. അങ്ങനെ ഇത് ബാക്കിയുള്ളത് കൂടി അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പഴമെല്ലാം ഇവിടെ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം ബാറ്ററിലേക്ക്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി. കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പഴം മുങ്ങിക്കിടക്കാനുള്ള രീതിയിലുള്ള എണ്ണ ഒഴിക്കണം അതിനകത്തേക്ക്. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ നോക്കാം, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഓരോന്നും എടുത്ത് ഇതിനകത്തേക്ക് നന്നായിട്ട് മുക്കി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള പഴവും അതുപോലെ മാവിനകത്ത് നന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഇത് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും അത് കുടിച്ചിട്ടില്ല. ഇത് കണ്ടോ, നന്നായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പഴമെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ പഴംപൊരിയുടെ കൂടെ ബീഫ് കറി കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.